ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇത് പാലക്കാടുള്ള മാംഗോ റിസോർട്ടാണ് കേട്ടോ. ഇതിൽ ഇതാണ് എൻട്രൻസ്. നമ്മൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ കാറ് പാർക്ക് ചെയ്തത് ഇവിടെയാണ്, ഒരു മുളങ്കൂടിൻ്റെ താഴത്താണ്. ഇത് എടുത്തു പറയാനുള്ളൊരു കാരണം, ഉച്ച സമയത്താണ് നമ്മൾ പോയത് കേട്ടോ. ഒട്ടും ചൂട് നമുക്ക് തോന്നിയില്ല, നല്ല സുഖമായിരുന്നു, നല്ല തണുത്ത കാറ്റും നല്ല തണുപ്പും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇവിടെയൊക്കെ നിന്ന് നോക്കി, അപ്പോഴാണ് ഇതുപോലത്തെ ഉള്ള ഓരോ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടത് കേട്ടോ. ണ്ടോ, ഇതൊക്കെ നല്ല ഭംഗിയില്ലേ കാണാൻ. അന്ന് അവിടെ എന്തോ ഒരു പ്രോഗ്രാം നടക്കണ്ടായിരുന്നു. അത് കഴിഞ്ഞു ഞങ്ങളിങ്ങനെ ഈ റോഡ് കൂടെ ഇങ്ങനെ അതിനുള്ളിലത്തെ റോഡ് കൂടെ നോക്കുമ്പോൾ അവിടെ ഒരു താറാവ് ഇരിക്കുന്നുണ്ടായിരുന്നു റോഡിൻ്റെ നടുവിൽ. എനിക്കത് ഫോട്ടോ എടുക്കണം, വീഡിയോ എടുക്കണം എന്നൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ശബ്ദമില്ലാതെയാണ് നമ്മൾ നടന്നെങ്കിലും കുറച്ച് ദൂരം അങ്ങോട്ട് എത്തിയപ്പോൾ മൂപ്പരങ്ങോട്ട് ഒരൊറ്റ ചാട്ടം ആ അവിടേക്ക്, ആ തണുപ്പത്ത് അവിടെ അങ്ങോട്ട് ഇന്നു. അപ്പോൾ എനിക്ക് ഞാൻ പിന്നെ അവിടെ ഇങ്ങനെ കുറച്ച് നേരം നിന്നു, തിരിച്ചിങ്ങോട്ട് ഇറങ്ങി വരുമോ നോക്കാൻ വേണ്ടിയിട്ട് ഇരുന്നില്ലേ, മൂപ്പര അവിടെ തന്നെ ഇരിപ്പായി. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അതിൻ്റെ കാണിക്കലും കളികളൊക്കെ നോക്കി ഞങ്ങൾ അവിടെ ഇങ്ങനെ നിന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ കാണാനൊക്കെ ആയിട്ട്. പിന്നെ ഇതങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാണാൻ. പിന്നെ അങ്ങനെ കുറച്ച് ദൂരം പോയപ്പോൾ വീണ്ടും കുറേ താറാവുകളെ നമ്മൾ പറട്ടോ. അവരിങ്ങനെ കൂട്ടമായിട്ട് നിൽക്കുകയായിരുന്നു, തണനെ നോക്കി ഇങ്ങനെ നിൽക്കുകയായിരുന്നു കേട്ടോ. അവിടെ ഒരു വെള്ളം കണ്ടില്ലേ, ആ വെള്ളത്തിലേക്ക് അവരിങ്ങനെ കൂട്ടമായിട്ട് പോയിട്ട് ഇറങ്ങും. ഞങ്ങളവിടെ ഒരു ബെഞ്ചുണ്ടായിരുന്നു, ആ ബെഞ്ചിലേക്ക് കുറേ നേരം നല്ല തണുത്ത കാറ്റും ഇവരുടെ കളികളും കാര്യങ്ങളൊക്കെ നോക്കി ഞങ്ങളവിടെ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നു കേട്ടോ. അവർ വെള്ളത്തിലേക്ക് ഇറങ്ങി, നല്ല രസമില്ലേ കാണാൻ, ഒരേപോലെ അനുസരണയുള്ള കുട്ടികളെ പോലെ പോണു നോക്ക്. എനിക്കിതൊക്കെ കാണാൻ ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ അങ്ങനെ ഇരുന്നു, ഇതൊക്കെ കണ്ട് നല്ല കാറ്റൊക്കെ കൊണ്ട് അവിടെ അങ്ങനെ ഇരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ മെല്ലെ അവിടെ നിന്ന് എണീറ്റു, എണീറ്റിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ കാണുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ കേട്ടോ. അവിടെ എന്തോ ഒരു വേറെ കുറച്ച് ആൾക്കാരുടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഇതാണ് അവിടെ ഒരു റൂമുണ്ട്, നമുക്ക് വേണമെങ്കിൽ നമുക്കിത് ബുക്ക് ചെയ്ത് ഇവിടെ താമസിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇത് നോക്കൂ, ഇത് നല്ല അടിപൊളിയല്ലേ കാണാൻ. അവിടെ ഒരു മണ്ഡപം പോലെയുണ്ട്, ആ മണ്ഡപത്തിലേക്ക് ഞങ്ങൾ കയറി ഇരുന്നു. ഇരുന്ന് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു ഇതാണ് ഇവിടെ നമ്മൾക്ക് കാണാൻ പറ്റിയത് കേട്ടോ. ഇതാ നല്ല വെള്ളവും ഇതാണ്ടോ, നല്ല രസമുണ്ട് ഇത് കാണാൻ. നല്ല സൗണ്ടോടുകൂടി ആ കാറ്റിലൂടെ അതിങ്ങനെ പോയി, ആ ശബ്ദം നമുക്കിങ്ങനെ കേൾക്കാം. പിന്നെ ഇതാ നമ്മൾ എണീറ്റ് നടന്നപ്പോൾ ഇതെല്ലാം നമുക്ക് കാണാം. ഒരു ആനക്കുട്ടി ഇതാ നോക്കി നിൽക്കുന്നുണ്ട് അവിടെ നിന്ന്, മയിൽ ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല പൂക്കളം, ഒരുപാട് പൂക്കളുണ്ട് കേട്ടോ അവിടെ. അതേമാതിരി ഇതാ ഒരു കൊട്ട, അതിൻ്റെ സൈഡിൽ കൂടെ അങ്ങോട്ട് ഇറങ്ങുമ്പോഴാണ് റെസ്റ്റോറൻറ്റ്. അത് നമ്മൾ ഭക്ഷണം കിട്ടുമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ അവിടെ അവർ പറഞ്ഞു നേരത്തെ കുട്ടി ബുക്ക് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ നമുക്ക് അവരൊരു വെൽക്കം ഡ്രിങ്ക് തന്നു. അങ്ങനെ ഞങ്ങൾ പോയിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചു, അതായത് വെഡ്ഡിങ് റിസപ്ഷൻ ഇവിടെ നടത്താൻ പറ്റുമോ, അതുപോലെ ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ നമുക്ക് നടത്താൻ പറ്റുമോ, അതിൻ്റെ പ്രൊസീജിയർ എന്താണ്, എന്തൊക്കെയാണ് അവർ ചെയ്തു തരിക എന്നൊക്കെ ചോദിച്ചു. അതിൻ്റെ കാര്യങ്ങളൊക്കെ അവർ നമുക്ക് പറഞ്ഞു തന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെയും ഇവിടെയൊക്കെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ മെല്ലെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. ഞങ്ങൾ 1.5 മണിക്കൂറോളം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തു. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ, താങ്ക് യു.